ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഒരു ചേമ്പിൻ്റെ ദണ്ട് തോരനുമായിട്ടാണ്. അപ്പം അതിനു വേണ്ടി ഗ്യാസ് കത്തിക്കുന്നുണ്ട്, പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് വറുത്തിടാം. അപ്പം അതിന് വേണ്ടി ചേമ്പിൻ്റെ തണ്ടല്ല, ഇതാ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സവാളയും ചേർത്തിട്ടുണ്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറവിലിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഇതാ വെളിച്ചം കേൾക്കുന്നുണ്ട്. കുറച്ച് കടുകിട്ട് നോക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുവന്ന മുളക്, വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കടുകെ, എന്താ പൊട്ടാൻ ഇത്ര താമസം? കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും. പൊട്ടാൻ തുടങ്ങി, പൊട്ടാൻ തുടങ്ങി. എന്തേ ഇത്ര വൈകുന്നത് പൊട്ടാനെല്ലാം? എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടേ? ഇനി മുളക്, കറിവേപ്പില മുളക് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മുറിച്ച് വെച്ചത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പിൻ്റെ തണ്ട് ഇളക്കി ഇപ്പോൾ നമുക്കിത് നടച്ച് വെക്കാം. സിമ്മിലാക്കിയിട്ട് നടച്ച് വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ തുറന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. ഇളക്കിയിട്ട് പെട്ടെന്ന് റെഡിയാവുന്നതാണ് ഇത്, അധികം വേവൊന്നുമില്ല. ചേമ്പിൻ്റെ തണ്ടാണല്ലോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേമ്പിൻ്റെ മേലെ തണ്ട് വെക്കില്ല, പിന്നെ ഉണ്ടാക്കിക്കോന്നിരിക്കും. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് കൂടി ഒന്ന് അടച്ച് വെക്കാം, എന്നിട്ട് തേങ്ങയിട്ട് നമുക്ക് തോരൻ വാങ്ങാം. ആ തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം.
ഇതൊക്കെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ തോരൻ റെഡിയായിരിക്കാണ്. അടിപൊളി തോരൻ ഇതാ ഇവിടെ റെഡി ആയിരിക്കാണ് ഗൈസ്, കണ്ടില്ലേ നല്ല സൂപ്പർ തോരനാണ്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് ഇത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ സൂപ്പർ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. വാവ്, എന്തൊരു ടേസ്റ്റ്! അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വേറെ ഒരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു, ബൈ.